നിങ്ങൾ മലയാളി ഫാമിലിയാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിച്ചത്. കഴിഞ്ഞ തവണ കുറച്ച് ബാച്ചിലർ പാർട്ടിക്ക് വീട് കൊടുത്തു. ആ ലംബോദരന്മാർ 2 മാസത്തെ വാടക തന്നില്ലെന്ന് മാത്രമല്ല, ഫാനും ബൾബും ക്ലോസറ്റും ഒക്കെ അടിച്ചോണ്ട് പോയി. നിങ്ങൾ കേരളത്തിൽ എവിടെയാണെന്ന് പറഞ്ഞു? അത് വന്ന് പാലക്കാട്. വരൂ, വന്നോളൂ വന്നോളൂ. ഞാനൊരു ചങ്ങനാശ്ശേരിക്കാരനാ, പിന്നെ കെട്ടിയതൊരു തമിഴത്തി ആയതുകൊണ്ട് ഇങ്ങനൊരു സെറ്റപ്പ് ഒത്ത് കിട്ടി. പക്ഷെ സ്ത്രീധനൊന്നും അല്ല കേട്ടോ, അമ്മായി പിന്നെ ഒരു കൊച്ചു സന്തോഷം. ഏത് നോക്കൂ, ഇത്ര വിശാലമായ ഇടം. അല്ല, ഇവരുടെ ഹസ്ബൻഡ് എവിടെയാന്നാ പറഞ്ഞ? ഷാർജാവിലെ ഒരു പെരിയ കമ്പനിയിൽ വേല പാക്കറാണ്. ഓഹോ, ഷാർജയിലാന്നോ? ആമാ, വന്നോളൂ. அந்த சைடுல பால்கனி இருக்குமா? പിന്നെ 2 സൈഡ്സ് ബാൽക്കണി ഉണ്ട്. ടാ നോക്കിക്കോളൂ, എല്ലാം നല്ല വിശാലമായ മുറികളാണ്. കിച്ചനുണ്ട്, ഹോളുണ്ട്, ബെഡ്റൂമുണ്ട്, അറ്റാച്ച്ഡാ. പക്ഷേ 1-ാം തീയതി കൃത്യമായിട്ട് എൻ്റെ അക്കൗണ്ടിൽ വാടക വന്നിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ തെറ്റും. അതൊന്നും പ്രശ്നമില്ല സാർ, രണ്ടെല്ലാം നിങ്ങൾക്ക് കറക്റ്റാ കിടക്കും. അത് മതി, വന്നോളൂ. പിന്നെ വേറെ ചുറ്റിക്കളിയൊന്നും ഇല്ലല്ലോ? എന്നാ സാർ, നിങ്ങൾ കറക്റ്റാ ഇരിക്കുന്നു പാരുങ്ക. അല്ല, ചുറ്റിക്കളി വല്ലതും ഉണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഞാൻ പിടിച്ചേനെ. അവിടെ കണ്ണു കണ്ടാ അറിയാം, അയ്യോ പാവമാണ്. നിങ്ങൾ എനിക്കിട്ട പേര് നന്നായിട്ടുണ്ട്, റഹാന ബീഗം. ഇനി കുറച്ചു കാലം ഈ പുതിയ വേഷം. வேற வழி இல்லை சாவித்ரி, அந்த ஆளை பார்க்கலையா? நீங்க யாருன்னு தெரிஞ்சு போச்சா பிரச்சனை தான். அவங்க வந்து கப்பலில் வேலை பார்த்துட்டு இருக்கு, அதனால 6 மாசம் முழுங்க கடலில் தான் இருக்கும். இங்கே வரவே வராது. அட்லீஸ்ட் அவ்வளோ நாள் உங்களுக்கு தொந்தரவு வராது. நஜீபோ பாவம், அந்த பையன் அந்த தினம் முழுசா டைரக்டர் ப்ரொடியூசர் ஆஃபீஸ்லேயும் வீட்லேயும் சான்ஸ் கேட்டு சுற்றிட்டே இருக்கு. நைட்டு வந்து எங்கள் ஆஃபீஸில் தான் படிக்கிறது. அவனும் சின்னதாக ஒரு வீடு பார்க்க சொல்லியிருக்கு. எவ்வளோ சின்னதானாலும் அட்வான்ஸ் பெருசு தானே. 3 நேரம் சாப்பிட்றதே அவனுக்கு கஷ்டம், அவன் எப்படி அட்வான்ஸ் கொடுப்பேன்? അയാൾക്ക് വിരോധം ഇല്ലെങ്കിൽ എൻ്റെ ഫ്ലാറ്റിൽ ഒന്ന് താമസിച്ചോളാൻ പറ. ഓ, ഇനി അയാൾക്ക് നാണക്കേടായിരിക്കോ അവിടെ ഒന്ന് താമസിക്കാൻ? അതല്ല അല്ലേ, റഹാന ബീഗത്തിൻ്റെ ഷാജയിലുള്ള ഭർത്താവ് നാട്ടിലെത്തി എന്ന് പറഞ്ഞാൽ പോരെ? പിന്നെ പർദ്ദ ഒരെണ്ണം അവനോടും കൂടെ തുന്നാൻ പറഞ്ഞു. കുറച്ചു ദിവസം കൂടെ പട്ടിണി കിടന്നാല് ഞാൻ പോകുന്ന വഴിയിൽ അവനും വന്നോളൂ. അടുത്തതായി അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ എന്താണ് പറയാനുള്ളത്? ഇവിടെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത് ആണിനെയോ പെണ്ണിനെയോ അല്ല, ഇത്തരം ചിത്രങ്ങൾ എടുക്കുന്നവരെയും അതിന് യാതൊരു റെഗുലേഷൻസും വെക്കാതെ റിലീസിംഗിന് അനുവദിക്കുന്ന സർക്കാരിനെയുമാണ്. സ്കൂളുകളുടെയും ദേവാലയങ്ങളുടെയും മതിലുകൾ വരെ ഇത്തരം ചിത്രങ്ങളുടെ പോസ്റ്റ് ഒട്ടിച്ച് നിറച്ചിരിക്കുന്നു. പണത്തിന് വേണ്ടി എത്ര തരം താഴാനും ഇവർക്ക് യാതൊരു മടിയില്ല. മിസ്റ്റർ കണ്ണൻ, നിങ്ങൾ മലയാളത്തിലെ ഒരു സൂപ്പർ സംവിധായകനാണല്ലോ, ഈ ചിത്രങ്ങൾ മലയാള സിനിമയെ എങ്ങനെ ബാധിക്കുന്നു? മലയാള സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ശാപമാണ് നിഷ. അവരൊരു തരംഗം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണല്ലോ നമ്മുടെ യുവാക്കൾക്കിടയിൽ. ഈ പെണ്ണൊരുമ്പിട്ടാലെന്ന് നമ്മുടെ പഴമക്കാർ പറയും, ഇവിടെ നിഷയും അവളെ പോലുള്ളവരും ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മലയാള സിനിമയെ നശിപ്പിക്കാൻ. ഇത് അനുവദിക്കരുത്. അമ്മയുടെ ഒരു സാരി, ഈ സാരി കൊടുത്ത് ഞാൻ വേലക്കാരിയായിട്ട് അഭിനയിക്കണം. ഇത് മുട്ടുവരെ പൊക്കി കുത്തി കുനിഞ്ഞിരുന്ന നിലം തുടയ്ക്കണം. കുനിഞ്ഞു കുനിഞ്ഞങ്ങോട്ട് കുനിയാൻ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് കണ്ട് വെള്ളം ഇറക്കാൻ കുറെ അവന്മാരും അവന്മാർക്ക് അത്ര കളഞ്ഞാ പോരെ. അഴുതക്കുന്നവരെ കുറേ മറന്നവളും സാധാചാര മൂർത്തികൾ. ഓ, ഇവരെ കൊണ്ടാണല്ലോ ഞാനിപ്പോ ജീവിക്കണേ. അത് ഞാനങ്ങ് മറന്നു. ഇത് തീർന്നോ? ഈ കുന്തം തീർന്നോന്ന്? വീടും ആരാധകരും ആരും വരുന്നതിന്റെ അഭിനയം കാണാനൊന്നുമല്ല, വീടും കാണാൻ വേണ്ടി തന്നെയാണ്. മടുത്തടോ, ശരിക്കും മടുത്തു. എന്റെ പേര് പോലും ഞാൻ മറന്നുപോയി. ഇപ്പൊ വേറെ ശവം, ഇത്തിരി മാംസം മാത്രം ബാക്കിയുള്ള ശവം. ഇത് കൊത്തി തിന്നാനും കഴിവന്മാർ കാത്തു നിൽപ്പുണ്ട്. ആരോടൊക്കെ വാശി തീർക്കാൻ വേണ്ടി തുടങ്ങിയതാ, അതിങ്ങനെയായി. ഒന്നും വേണ്ടായിരുന്നു, ഇനിയിപ്പോ പരാതി പറഞ്ഞിട്ടെന്തിനാ? നീ ഭക്ഷണം കഴിച്ചോ? രാവിലെ പോയി കിടന്നു.